മധുസാറിനെ ഇന്നലെ രാത്രി നമ്മുടെ കെ പി സുരേഷ് കുമാർ സന്ദർശിച്ചിരുന്നു. കെ പി സുരേഷ് മധുസാറുമായി നടത്തിയ ആ ഒരു ചെറിയ അഭിമുഖം കാണാം ഇനി. നമസ്തേ. മലയാള സിനിമയുടെ കാരണവർ ശ്രീ മധുസാറിന് ഇന്ന് 91-ാം പിറന്നാളാണ്. മധുസാർ തന്നെയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ചേരുന്നത്. ശ്രാദ്ധ്യം തന്നെ നമ്മുടെ പിറന്നാൾ ആശംസകൾ നേറുകയാണ്. 91 വയസ്സിലെത്തി നിൽക്കുകയാണ്. നിരവധി സിനിമകൾ, 400-ലധികം സിനിമകൾ മലയാളികൾ വിസ്മയിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ. ഈ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തോട് സിനിമയോട് എങ്ങനെ തോന്നും? ഇതങ്ങനെ തിരിഞ്ഞു നോക്കാൻ തോന്നി. കുറെ കഥാപാത്രങ്ങൾ അഭിനയിച്ചു, വല്ലപ്പോഴൊക്കെ ടി വിയിൽ ആ പടങ്ങൾ വരുന്നത് കാണും എന്നുള്ളതല്ലാതെ അത്ര സാധാരണ സംഗതിയല്ല. അതിനെക്കുറിച്ച് ഇത്രയൊക്കെ ചിന്ത ചെയ്യാൻ തോന്നും. ആവശ്യമില്ലാതൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ വീക്ഷിക്കാനും കേട്ടിരിക്കാനൊന്നും പോവില്ല. സമയത്താരെങ്കിലും ആഹാരം നിന്നാൽ കഴിക്കും, ചെയ്യും, വല്ല വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കും, ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കും, ടി വിയിൽ നല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ കാണും, നല്ല പടം എന്തെങ്കിലും കാണും. സിനിമ കാലത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കഴിഞ്ഞു പോയിരുന്നു, അതെല്ലാം അങ്ങനെ ഓരോന്നായിട്ട് ഓർക്കണില്ല. ഞാനിപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 4-5 വർഷമായി. അതിന് മുമ്പുള്ള പടങ്ങളിലെ കുറേ പടങ്ങൾ അഭിനയിച്ചു. ഓരോരുത്തർ ഇപ്പം പടത്തിൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരില്ല. പിന്നെ കഥയെല്ലാം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. മാധവൻ നായർ എന്ന വ്യക്തിയിൽ നിന്നും മധു എന്നുള്ള ആ ഒരു നടനിലേക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ചിത്ര തിയേറ്ററിൽ അന്ന് നമ്മുടെ കാൽപ്പാടുകൾ എന്ന സിനിമയുടെ ആ ടൈറ്റിലിൽ മാധവൻ നായർ എന്നല്ല മധു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അനുഭവമൊക്കെ, ആ ഒരു മാധവൻ നായർ എന്ന മധുവിലെ കണ്ടപ്പോൾ എൻ്റെ പേരില്ലാന്ന് തോന്നി. അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് അല്ല തിയേറ്ററിൽ നിന്ന് നേരെ വീട്ടിൽ വന്നപ്പോൾ ശോഭന പരമേശ്വർ നേരെ ടെലിഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങളെന്ന് എൻ്റെ പേര് ടൈറ്റിലേക്ക്, അത് അയ്യോ പ്രേംനസൂർ കഴിഞ്ഞ നിങ്ങളെ പേരാണെന്നത്, എൻ്റെ മകത്തൊന്ന് അത് മധുവാണ്. ഞാൻ പറഞ്ഞത് എന്നോട് ചോദിക്കൊന്നും വേണ്ടേ, ആ ചോദിച്ചാൽ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അത് നേരെ ചോദിച്ചില്ല. അത്ര അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് മാധവൻ നായരിൽ നിന്ന് മധുവിലേക്കുള്ള മാറ്റവും പിന്നീടുള്ള സിനിമാ ജീവിതമൊക്കെ എത്രത്തോളം ജീവിതത്തിൽ ഒരു സന്തോഷം തന്നിട്ടുണ്ട്, ആത്മവിശ്വാസം? വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം അഭിനയിക്കുക എന്നുള്ളത് പണ്ടേ തന്നെ രാത്രി പഠിച്ചില്ലെങ്കിലും പരീക്ഷ നേരെ എഴുതിയില്ലെങ്കിലും ഓർക്ക് കോളേജിൽ റിഹേഴ്സൽ എടുക്കേണ്ടി വരുമെങ്കിലും വീട്ടിൽ തല്ല് കിട്ടുമെങ്കിലും ഈ റിഹേഴ്സൽ ചെയ്യുക അഭിനയിക്കുക എന്നുള്ളത് പണ്ടേ തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. ഇതിപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ആരും തല്ലാനുമില്ല. കാശ് ഇങ്ങോട്ട് നിന്ന് അഭിനയിപ്പിക്കുന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ നല്ല വളരെ ആനന്ദമായിരുന്നു. ഈ അഭിനയത്തോട് അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഒരു കോളേജ് അധ്യാപകൻ എന്നുള്ള ഒരു ജോലി രാജിവെച്ച് പിന്നീട് നാടകത്തിലൂടെ പിന്നീട് സിനിമയിലേക്ക് എത്തിയത് അല്ലേ? ഇത് ഞാൻ അവിടെ എന്നെ ക്ഷണിക്കാൻ പോയതാണ്. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പോയതന്നെ ആ വർഷം തന്നെ 2-3 പടം, 3-4 പടം. അതിനുശേഷം പിന്നെ പറ പടം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവൽ പാടുപെട്ട് പഠിച്ച നാടകവും മോഹങ്ങളിലെല്ലാം എന്തോ എങ്ങാണ്ട് പോയി. എനിക്ക് നാടകത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. മധുസാറിൻ്റെ കൂടെ തന്നെയാണ് പ്രേംനസീർ സാർ, സത്യൻ സാർ, അവരെയൊക്കെ ഈ ഒരു സമയത്ത് എങ്ങനെ ഓർത്തെടുക്കുന്നു? അവരുടെ കൂടെയുള്ള അവരും അവരൊക്കെ ഞാൻ അവരുടെ ജൂനിയറല്ലേ. അവർ വന്ന് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ 63-ലാണ് വന്നത്, അവരൊക്കെ 51-ലും 52-ലും ഒക്കെ വന്നത്. അപ്പോൾ അവർക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സഹായമായിരുന്നവരൊക്കെ തന്നെ, മനസ്സിലായില്ലേ? ഒരുത്തൻ ആരാണ്ട് കയറി നമ്മളെ മുറ്റത്ത് വരുന്നു എന്നല്ല അവർക്ക് തോന്നിയത്. അവർ വളരെ സന്തോഷമായിട്ട് എന്നെ സ്വീകരിക്കുകയും എല്ലാ രീതിയിൽ എന്നെ സഹായിക്കാനും എൻകറേജ് ചെയ്യാനും സാധിക്കുമോ അതൊക്കെ ചെയ്തു. മധുസാറിൻ്റെ ആ ഒരു അഭിനയ ജീവിതത്തിൽ ഒരുപാട് മലയാളത്തിൻ്റെ ഇതിഹാസങ്ങളായി ഒരുപാട് സംവിധായകരുണ്ട്. വിൻസെൻ്റ് മാഷായാലും എം ടി വാസുദേവൻ, പി എൻ മേനോൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ മികച്ച സംവിധായകരുടെ കൂടെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു അഭിനേതാവാണ്. എങ്ങനെയാണ് ആ കഥാപാത്രങ്ങളെ അവരെ ഓർക്കുന്നത്? ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഈ കഥാപാത്രങ്ങളെല്ലാം മിക്കവാറും ഉള്ളതൊക്കെ പബ്ലിഷ്ഡ് നോവൽസിനാണ്. ആ നോവൽസെല്ലാം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കഥാപാത്രമായിട്ട് എനിക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട്, നന്നായിട്ട് അറിഞ്ഞിരുന്നു. ഈ അറിഞ്ഞിരുന്നതുകൊണ്ട് അത് ചെയ്യാനൊരു സുഖമുണ്ടായിരുന്നു. ഭാർഗവി നിലയമായാലും ചെമ്മീനായാലും അത് മലയാളത്തിലേതായ ഇതിഹാസ കൃതികൾ, ചരിത്ര കൃതികൾ, ഒപ്പം വിശ്വസാഹിത്യത്തിലെ കൃതികളിലും താങ്കൾ അഭിനയിക്കുകയുണ്ടായി. ഇല്ല, അതൊരു ഭാഗ്യമാണ്. അത് അതുകൊണ്ട്
ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഈ സിനിമയിൽ സാധാരണക്കാരന് ഹീറോയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. നെഗറ്റീവ് ക്യാരക്ടേഴ്സും അല്ലാത്തതും തമാശയും ഒക്കെ ഞാൻ എടുക്കുമായിരുന്നു. സംവിധായകനായും താങ്കൾ മികച്ച സിനിമകളാണ് മലയാളത്തിന് നൽകിയിട്ടുള്ളത്. അതെന്റെ ഇല്ല, ഈ ചെയ്തു വന്നപ്പോൾ ഭക്ഷണം കുറേ ആയില്ലേ, അതിന് പത്ത് പത്ത് വർഷത്തോളമായി. അപ്പോൾ ഒരു നമുക്കൊരു 100% സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ലേ എന്നൊരു സംശയം തോന്നി. അപ്പോഴാണ് ശരി, സ്വന്തമായിട്ടൊന്ന് സംവിധാനം ചെയ്താൽ ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ വരുമായിരിക്കും എന്ന് വെച്ചിട്ട് പോയതാ. സംവിധായകനോടൊപ്പം തന്നെ നിർമ്മാതാവായും ആയി. നിർമ്മാതാവായത് ഒരാവശ്യമായിരുന്നു. കാരണം എൻ്റെ പടങ്ങൾ നോക്കിയറിയാം, അതിൻ്റെ കഥകൾ ഡിസ്ട്രിബ്യൂട്ടർക്കോ അല്ലെങ്കിൽ വേറെ പ്രൊഡ്യൂസേഴ്സിനെ കൊടുത്താൽ അവരൊന്നും എടുക്കില്ല. അങ്ങനെയുള്ള കഥകളായിരുന്നു മിക്കവാറും ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അപ്പം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. അവർ വിചാരിച്ച പോലെ പരാജയപ്പെട്ടുമില്ലെന്നും. സൂപ്പർ സ്റ്റാറുകളായ ലാലേട്ടൻ, മമ്മൂട്ടി സാറ്, ഏറ്റവും പുതിയ ആൾക്കാർ വരെയുള്ള ഒരു ഒരു കാലഘട്ടത്തിൻ്റെ അല്ലേ, അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാനുള്ള ഒരു അവസരം എങ്ങനെയാണ് ആ ഒരു എല്ലാ തലമുറയിലും ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കഴിഞ്ഞൊരു 5-6 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള പുതിയ ആളുകളെ ഒഴിച്ചു കഴിഞ്ഞ് ബാക്കി എല്ലാവരോടും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിൽ വന്ന ഒരു മാറ്റം പല, ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കറുപ്പും വെളുപ്പും ഉള്ള ഒരു മലയാള സിനിമയുടെ കാലം തൊട്ട് പല നിറങ്ങളിലുള്ള ആ ഒരു കാലം വരെയുള്ള, അങ്ങനെ പല തലമുറകൾ പല കാലഘട്ടങ്ങളിലൂടെ ഏകദേശം 6 പതിറ്റാണ്ട് നിറഞ്ഞിരുന്ന ഒരു ഒരു അഭിനേതാവാണ്, എങ്ങനെയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ വന്നു ചേർന്ന ഒരു മാറ്റത്തെ? സ്വാഭാവികമായി ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. സിനിമയിൽ മാത്രമല്ല, ദോഷമുള്ള പോലും മാറ്റങ്ങൾ വരും. മാറ്റമില്ലാതെ ലൈഫില്ല, എല്ലാത്തിലും മാറ്റം വരും. സിനിമയിലെ മാറ്റം വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് കാണുന്നു എന്നുള്ളേ ഉള്ളൂ, സിനിമ ആയതുകൊണ്ട്. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് മാറ്റമില്ലാന്നവരെല്ലാമാതിരി എല്ലാം ഒരുപോലെ ആയിപ്പോയി, ഒരു സ്റ്റീരിയോ ടൈപ്ഡ് ഇല്ലേ. മാറ്റമാണ് ഇതിനെ, ഇതിൻ്റെ എന്താ പറയുക, ശ്വാസം. ഒരുപാട് നന്ദി സർ, മലയാള സിനിമയിലെ സിനിമയെക്കുറിച്ച് അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ഇത്രയും സമയം നമ്മോടൊപ്പം ജനടിവിയോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ നേരുകയാണ്. ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ കുടുംബത്തിന് വക. ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പക്ഷേ ജീവിതം കുറെ കണ്ടു കഴിയുമ്പോൾ ജീവിതത്തെ കുറിച്ച് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ. അതെ, മാധവൻ നായർ മധുവാക്കിയപ്പോഴും ചോദിച്ചിട്ടില്ല, ആരോട് ചോദിച്ചിട്ടാണ്, തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും അതാണ് മധു സാറ്, അഭിനയം ജീവിതത്തിലില്ല, മനസ്സിൽ തോന്നുന്നത് ചിലപ്പോൾ നല്ല കടുപ്പത്തിൽ ഇങ്ങ് കിട്ടും കിട്ടും. എന്തായാലും ഒരിക്കൽ കൂടി അല്ലേ മധു സാറിന്റെ ജന്മദിനാശംസകൾ.